നമസ്കാരം വെസ്റ്റ് മീഡിയ മെഡിയാട്ട് ഹിന്ദി സ്കൂൾ ഓഫ് ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കാം സൂചന കൊടുത്തിട്ടുണ്ട്

ഇങ്ങനെയാണ് സൂചന കൊടുത്തിട്ടുള്ളത് അതിന്റെ താഴെ കൊസ് നോക്കാം താരെഹേ ഉത്തർ ലഖുഖേ ഉത്തർ ജ്യോതി കവി ഓർ കവിത പരിചയ ഉപരി ആശയലിക്ക് കവിതയുടെ ആശയം എഴുതാനാണ് തന്നിട്ടുള്ളത് കവിതയുടെ ആശയം ഇവിടെ കൊടുക്കുന്നുണ്ട് അത് നോക്കാം അടുത്തത് ജിസ്ഗലിമി മേ രഹത്താഹും ഡയറീഖ അംശിപ്പടെ ഓർ പ്രശ്ന ചാർസെ സാത്ത് തക്കെ ഉത്തർളിക്കെ അപ്പം ജിസ്ഗലിമി മേ രഹത്താഹും എന്ന പാഠത്തിലെ ഭാഗം കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നാല് തുടങ്ങി ഏഴ് വരെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്താനാണ് സൂചന വായിക്കുക ഗറോമി ഗാനെ പീനേക്ക ജിത്തന സാമാന്ത ധീരെ ധീരെ കഥം ഹോനീലി ബഡി ധിക്ക लोगෝ බඩි සාාවධාන से අहिස්ता අहिස්ता उसपाාनी उस को පිරහේදේ. කින් ආකර්कारේ ගඩපි ගාල होගේ. පලනාलाම්ත කොනදාන ගෙලීම බ लोगගම් को පානකි බඩි දිකති कම්. ඇ කරලන්සර ගෙලීම कोයි ක නිහිදාන ඇඩ කරලන්සර क्वेश्चन अंग्रेजों के डर से लोगों ने गली का दरवाजा बंद किया इससे लोगों को क्या परेशानी हुई करेक्ट अगला आंसर है के खाने पीने का सामान समाप्त हुआ आराम क्वेश्चन नौका കോഷ്ടക്കെ ശബ്ദം പിരമിഡ് പൂർത്തി പൂർത്തിക്കര പിരമിഡ് പൂർത്തീകരിക്കാനാണ് ലോഗോനി ഗോൾദിയ ലോഗോനെ ദർവാസ ഗോൾദിയ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഗലീക പരേഷാൻ കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കാം ലോഗോനി ഗോൽദിയ ലോഗോനി ദർവാസ ഗോൾദിയ ലോഗോനെ ഗലീക ദർവാസ ഗോൽദിയ പാരശാ ലോഗോനെ ഗലീക ദർവാസ ഗോൾദിയ അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ആണ് സംഗീതം കെ സഹായദാ സെ സമാചാർ തയ്യാർക്കറെ സൂചനകളുടെ അടിസ്ഥാനത്തിൽ വാർത്ത തയ്യാറാക്കാനാണ് സൂചന താഴെ കൊടുത്തിട്ടുണ്ട് ദില്ലി മേ അംഗ്രേസോം ക അത്യാചാർ സീതെ സാദേകോം കി ഹത്യ ആഗ്ലഗാനസേ കറോം ക നാശ് ലോകോം കി ഭക്തണ്ട് ഇങ്ങനെ തന്ന ഇങ്ങനെ കുറച്ച് സൂചനകൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാർത്ത തയ്യാറാക്കേണ്ടത് അഥവാ അല്ലെങ്കിൽ മാന്ലെ അംഗ്രേസോം കി അത്യാചാരം ക വിവരണം തേത്തേഹ് കാലിബ് അപ്പനെ മിത്രി മേർട്ട് കെ ഹരിഗോപാൽ തുഫ്താക്കെന്ന പത്ര ലിഖത്തെഹേ പത്രം കൽപ്പന കർക്കെലിക്കെ അതല്ലെങ്കിൽ ലെറ്റർ എഴുതാനാണ് ഗാലിബ് തൻ്റെ മേരട്ടിലുള്ള കൂട്ടുകാരനായ ഹരിഗോപാൽ തൊഫ്തിക്ക് ഡൽഹിയിലെ അത്യാചാരങ്ങൾ വിവരിച്ചു കൊണ്ടൊരു ലെറ്റർ എഴുതുകയുണ്ടായി ആ ലെറ്റർ സങ്കല്പിച്ചുകൊണ്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് जना पक्षी और टीमक कहानी का अंश पढ़े और प्रश्न आठ से दद, दस तक के प्रश्नों के उत्तर लिखे पत्त वर क्वेश्चन आंसर सूचना वाई क्या फिर एक दिन एक एक वह गाड़ी वाला दिखाई दिया पक्षी को बड़ी खुशी हुई उसने पुकार कर कहा गाड़ी वाले ओ गाड़ी वाले मैं कब से तुम्हारा इंतजार कर रहा था वहाचनिन आवाज सुनकर गाड़ी वाला रुक गया तब पक्षी ने कहा देखो मैंने कितनी सारी टीम की जमा कर ली है गाड़ी वाले को पक्षी की बात समझ में नहीं आई उसने सिर्फ इतना कहा तो मैं क्या करूं तम तक को सिनोकम उसमें में, में निहित सर्वनाम चुनकर लिखिए अब अपन का करेक्ट आंसर वहु ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ പക്ഷി പങ്ക് തേക്ക ധീമഖരീത് ഖരീദ് പക്ഷിക്കോ സാര പങ്ക് നഷ്ട ഹോക്കായി പക്ഷിക്ക് ഇസ് വ്യവഹാർ പർ അപ്പനാഭി ചർലിക്കും പക്ഷി തന്റെ ചിറകു കൊടുത്തിട്ട് ധീമക്ക് വാങ്ങിക്കൊണ്ട് വാങ്ങിക്കൊണ്ടിരുന്നു അവസാന പക്ഷിയുടെ ചിറകളെല്ലാം നഷ്ടമായി ഈ ഒരു പെരുമാറ്റത്തെ കുറിച്ച് എഴുതാനെന്ന് പറഞ്ഞിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ പ്രസ്തുത പ്രസംഗി ആധാർ പാർട്ട് പടുക്കഥാക്കയ്ക്ക് ദൃശ്യയിലേക്ക് പടുക്കഥ തയ്യാറാക്കാനാണ് ഇതിനെ ബേസ് ചെയ്ത് പടുക്കഥ തയ്യാറാക്കാനാണ് തന്നിട്ടുള്ളത് ഒമ്പതാമത്തെ ക്വസ്റ്റിന്റെ ആൻസറും പടുക്കഥയുടെ ആൻസറും അവിടെ കൊടുക്കുന്നുണ്ട് അത് നോക്കാം അടുത്ത സൂചന ഗാന്ധിജി ഗാന്ധിജി എന്ന കേസെപ്പനെ പാഠപാത്തുള്ള സൂചനയാണ് പതിനൊന്ന് തുടങ്ങി പതിനാല് വരെയുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാനാണ് സൂചന വായിക്കാം ആപ്കെ ദേശ്ക്ക് അധികാംശ ലോക്ക് ഗരീബ് ഗരീബ് ഹേതോ ആബ്കോ ഫിസുൽഖർജി ഓർ ഗിദിക്കാവ നിഹി കർണ ചാഹ്യേ अगर आप सचमुच अपने देश और देशवासियों से प्यार करते हैं तो आपको कम से कम में काम चलाना चाहिए और सादगी का महत्व समझना चाहिए ये अर्थ को से ताड़त अंडर क्वेश्चन इसमें सचमुच का मतलब क्या है मतलब यथार्थम इनदन अर्थम भरनद वास्तव में है करेक्ट आंसर அடுத்து

उत्तर क्योंकि भारत की अधिकांश जनता गरीब गरीबी में जीवन बिताते थे ऐसे अवसर पर हम फिसल खर्ची और दिखावा करना उचित नहीं जीवन में सादगी का महत्व लाना चाहिए जो व्यक्ति व्यवस्था में है उसे सहायता करनी चाहिए അടുത്ത സൂചന നോക്കാം നങ്കേ പേർ കഹാനി കംശ പടുക്കർ പ്രശ്ന പന്ത്രസെ അട്ടാറ് തക്കെ ഉത്തർക്ക് അതായത് നങ്കേപ്പയർ കഥയിൽ നിന്ന് വന്നിട്ടുള്ള സൂചനയാണ് പതിനഞ്ച് തുടങ്ങി പതിനെട്ട് വരെയുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതാനാണ് ഇവിടെ സൂചന ആദ്യം വായിക്കാം ബേബി നെ ടോക്കി തും ഹോലി ക ഉസ്റ്റ്മാഹ മാജി സഹാബി സെൻഡി ഹോരഹി यह सुनते सुनते बेबी ने पोस्टमैन के हाथ में जूते का बंडल दमा दिया अजरंज से सक पका उसने बंडल खोला भीतर एक जोड़ी सुंदर जूते थे। पोस्टमैन मन ही मन कह उड़ा इस बच्ची ने तो मुझे नंगे पैर को जूते दिए उसके पैर नहीं है वो मैं कैसे दे सकूंगा अगले क्वेश्चन हो काम क्वेश्चन बेबी ने पोस्टमैन को उपहार के रूप में जूते दिए क्यों ഡാൻസർ പോസ്റ്റ് മാൻ നങ്കേപ്പൈ ചെൽത്താത പോസ്റ്റ്മാൻ നഗ്നപാതനായിട്ട് നടക്കുന്നത് കണ്ടപ്പോഴാണ് ബേബി അദ്ദേഹത്തിന് ചെരുപ്പ് കൊടുത്തത് അടുത്തത് പതിനാറാമത്തത് നമുനയ്ക്ക് അനുസാർ വാക്യബദൽക്കർക്ക് പോസ്റ്റ്മാൻ കമരേ മേം ജായേക്ക ബച്ചി കമരേമേ മേം ജായക്ക് പോസ്റ്റ്മാൻ കമരേ മേ സോയേക അപ്പോൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം ബച്ചി കമരേമേം മേം സോയേക്ക് अर्था प्वेशन तो उसके पैर नहीं है वो मैं कैसे दे सकूंगा पोस्टमैन के ऐसे सोचने का कारण क्या है उत्तर नंगे पैर चलने वाले पोस्टमैन को बेबी ने जूते दिए उसको एक पैर नहीं है वह देने में पोस्टमैन असमर्थ है बेबी की हालत से जीतरस्कर पोस्टमैन दूसरी लाइन पर जाना चाहता है अर्थ पटाम तो बेबी ने पोस्टमैन को जूते दिए पोस्टमैन को बहुत आश्चर्य हुआ

दोनों की आपसी सहानुभूति बिना चप्पल का पोस्टमैन शीर्षक और आशय का संबंध ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടിപ്പണി തയ്യാറാക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ആൻസർ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അടുത്ത സൂചന നോക്കാം തുഫാനോക്കി ഓർ കുമാ കവിത കി എ പങ്ക്തിയാം പഠയം ഓർ പ്രശ്നം ഉന്നീസ് ഇക്കീസ് തകക്കെ ഉത്തർക്കെ तूफानों की ओर कोमाद कामेदिल ने तानितട്ടുള്ള ഒരു പേജ് ആചേടി കൊടുത്തുണ്ട് 10 മുതൽ 21 വരെ ഉള്ള ചോദ്യത്തെ ആൻസർ ഇടാനാണ പറഞ്ഞിട്ടുള്ളത് सागर की अपनी क्षमता है पर मांझी भी कब तकता है जब तक सांसों में स्पंदन है उसका हाथ नहीं रुकता है इसके ही पल पर कर डाले सातों सागर पार नानी सूचना സമാനാർത്ഥ ശബ്ദം കോൺസാഹെ ഇതല്ല സമുദ്രത്തിന്റെ സമാനാർത്ഥ ശബ്ദം സാഗർ സമാൻ ആശയവാലി പങ്ക്തിയ ചൊൻകർക്ക് മാനവ് അന്തിം സാസ്തക്ക് അതിന് സമാനമായിട്ടുള്ള വരിക്കൾക്ക് ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിൻ ആശയ സംജയം സഹി മിലാൻകരെ ആശയം മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് യോജിപ്പിക്കാനാണ് आध वाक्य सातों सागर पार कर डाले नहीं रुकता है सांसों में स्पंदन है कब ढकता है ऑपोजिट चलता रहता है कम कमज़ोर नहीं होता है कठिनाइयों से घुस कर आगे चले जीवित रहता है फर्स्ट सातों सागर पार कर डाले कड़नायम से घुसर कर आगे चले नहीं रुकता है चलता रहता है में स्पंदन है സാസോമി സ്പന്ദൻ ഹെ ജീവിത് രഹത്താഹെ കബ് ദക്താഹെ കംസോർ നിഹി ഹോതാഹെ പതിനെട്ടാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുക്കുന്നത് പോസ്റ്റ്മാൻ്റെ ഡയറിയും പിന്നെ ഈ കഥയ്ക്ക് നങ്കിയ പയർ എന്ന കഥ എത്രമാത്രം യോജിക്കുന്നു എന്നങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു അതിലാദ്യം നമുക്ക് പോസ്റ്റ്മാൻ്റെ ഡയറി നോക്കാം ഡയറി എഴുതുമ്പോൾ താരിക്കും ദിനും കൊടുക്കണം ദിവസവും ഡേറ്റും കൊടുക്കണം അപ്പോൾ പോസ്റ്റ്മാൻ്റെ ഡയറി നോക്കാം ആജ്മേരമാൻ ഉദാസ് ഹെ मेरे नंगे पैर देखकर बेबी ने मुझे जूती दिए उसके तो पैर नहीं वे मैं कैसे दे सकूँगा मेरे नंगे पैर देखकर वह बहुत दुखी हो गई होगी उसके पैर देखकर मुझे भी दुख है लेकिन क्या करूं? अब उसके पास जा ना सका इसलिए बड़े बाबू से मेरी लाइन बदल देने को कहा ताने पोस्टमैन डायरी അടുത്തത് ഈ കഥയ്ക്ക് നങ്കെ പൈർ എന്ന പേര് എത്രമാത്രം യോജിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യനൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ആൻസർ ആണ് കൊടുക്കുന്നത് ഇസ് കഹാനിക്ക് ദോ പാത്ര ഹെ ബേബി ഓർ നയെ പോസ്റ്റ്മാൻ ബേബി കോക്ക് പൈർ നിഹി ഹെസാഖ്യോം കെ സഹാരെ ചെൽത്തി ഹെ ഷർമിം ആയെ നയെ പോസ്റ്റ്മാൻ ഗരീബിക്ക് കാരൺ നങ്കെ പൈർ ഗുഹ അബാഹിജ് ബേബി അബാവ് കാന്തിഹേ इसलिए वह पोस्टमैन को एक जूते उपहार में देते हैं पोस्टमैन का नंगे पैर चलना ही इस कहानी को आगे बढ़ाते हैं इसलिए इस कहानी का नाम नंगे पैर होना उचित है क्लास इष्ट आएंगे लाइक चाहिए शेयर चाहिए सब्सक्राइब चाहिए तरुण सब्सक्राइब चाहिए थैंक्स फॉर वाचिंग